السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، ബഹുമാന്യരായ ഉബൈദുള്ള തങ്ങൾ, ഉസ്താദ് അലി ഫൈസി, ബാക്കവി ഉസ്താദ്, ഫൈസി ഉസ്താദ്, അബ്ദുൽ ബാരി ഉസ്താദ്, ജാഫർ വാഫി ഉസ്താദ് തുടങ്ങി എസ് വൈ എസിൻ്റെയും എസ് കെ ഐ സിയുടെയും ജെ ഐ സിയുടെയും ഒക്കെ നേതാക്കളെ, പ്രവർത്തകരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടും ഹിജ്റ കൊണ്ടും വഫാത്ത് കൊണ്ടുമൊക്കെ ശ്രദ്ധേയമായ ഒരു മാസത്തിലാണ് നാം സ്ഥിതി ചെയ്യുന്നത്. എന്തുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കപ്പെടേണ്ട ഒരു മാസമാണ് റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നു, നമുക്ക് ചുറ്റുമുള്ള ജനങ്ങളോട് നമ്മൾ അറിയിക്കുന്നു. ഇതാണ് ഈ മാസത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് അനുഭവിച്ചവരാണ് നമ്മളൊക്കെ. നമ്മുടെ ജീവിതത്തിൽ ഇത്രമാത്രം അനുഭവിച്ച മറ്റൊരു വ്യക്തി നമുക്കുണ്ടാവുകയില്ല. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. ഈ അടുത്ത് ജിദ്ദയിൽ വന്ന ഒരു സാഹിത്യകാരൻ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങളൊക്കെ വായിച്ചിട്ടായിരിക്കും, കെ പി രാമനുണ്ണി. ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിമീങ്ങളെക്കുറിച്ചുമൊക്കെ ധാരാളം അദ്ദേഹം പ്രസംഗിച്ചു. പ്രസംഗിക്കാനുണ്ടായ കാരണം, അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ പ്രവാചകനെ, ഇസ്ലാമിൻ്റെ പ്രവാചകനെ അനുഭവിച്ചവനാണ്. അദ്ദേഹം വളരെ കൊച്ചുകുട്ടിയായ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ അയൽവാസി അനാഥബാലനായ കെ പി രാമനുണ്ണിയെ ആദരിച്ചതും ബഹുമാനിച്ചതും, വളരെ വലുപ്പം ചെന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിച്ചപ്പോൾ അനാഥകളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവർത്തന പാരമ്പര്യമായിരുന്നു, ആ അധ്യാപനമാണ് അദ്ദേഹത്തിൻ്റെ അയൽവാസിയായ അബ്ദുള്ള ഹാജിയെ അദ്ദേഹത്തെ ആദരിക്കുവാനും സ്നേഹിക്കുവാനും പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുപ്പത്തിൽ ഞാൻ വേണ്ടുവോളം അനുഭവിച്ചിട്ടുണ്ട് എന്ന് അമുസ്ലിമായ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം അനുഭവിച്ചു കഴിഞ്ഞു. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സ്നേഹങ്ങൾ ആരാണ് നമ്മെ പഠിപ്പിച്ചത്? നമ്മുടെ അയൽവാസികളോട്, അയൽവാസികൾ നമ്മളോട് കാണിക്കുന്ന ആദരവുകൾ ആരാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത്? നമ്മുടെ ഏറ്റവും സമാധാനപൂർവമായ ഒരു കുടുംബം, മദ്യപാനമില്ലാത്തൊരു കുടുംബം നമുക്കുണ്ടാക്കി തന്നത് ആരാണ് അതിൻ്റെ കാരണക്കാരൻ? എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ഇത്രമാത്രം ഉന്നതമായ ഒരു ലോകത്തെ സംവിധാനിക്കുന്നതിൽ, ആധുനികമായ ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് പകർന്നു തരുന്നതിൽ, അതിൻ്റെ യഥാർത്ഥ കാരണക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. നബിയുടെ അധ്യാപനവുമായിട്ട് ലോകത്തെന്ന് പറയപ്പെടുന്ന എല്ലാ മൂല്യങ്ങൾക്കും ആശയങ്ങൾക്കും ഉന്നതമായ ആശയങ്ങൾക്കും ബന്ധമുണ്ട്. വളരെ കൃത്യമായി മുസ്ലിമീങ്ങൾക്കത് തെളിയിക്കാൻ കഴിയും. ചരിത്രം പഠിക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, നബിയുടെ സ്വഭാവം, അത് ഏറ്റവും ഉന്നതമായ സ്വഭാവമായിരുന്നു. പരിപൂർണനായൊരു മനുഷ്യനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ലോകത്ത് അത്രമാത്രം പരിപൂർണനായൊരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പോലെ കഴിഞ്ഞുപോയിട്ടില്ല. എല്ലാ ഗുണങ്ങളുടെയും പൂർണ്ണത നബിക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയുടെ വേഷവിധാനങ്ങളിൽ അതുപോലെ അനുകരിച്ചുകൊണ്ടിരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങളിൽ അനുകരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായത്. ഹുദൈബിയ സന്ധിയും മക്കം ഫത്ഹും ഒക്കെ വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. ശത്രുവെന്നോ മിത്രമെന്നോ കൂടാതെ എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവർക്കും സത്യത്തിൻ്റെ സന്ദേശം മനസ്സിലാക്കി കൊടുക്കുവാനും അതിനവസരം ഒരുക്കുവാനുമുള്ള ഒരു പ്രയത്നത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബിയുടെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ ഓർക്കുന്നത് പോലെ, നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ, എന്തു പറഞ്ഞാലും അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിൽ അല്ല ജീവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി പറഞ്ഞാലൊക്കെ അംഗീകരിക്കും, അപ്പുറം ഒന്നും അംഗീകരിക്കാൻ, ഒന്നും പറയാൻ ആളുകളില്ല, എതിർക്കാൻ ആളുകളില്ല, എതിരെ ചിന്തിക്കാൻ ആളുകളില്ല. ഇങ്ങനത്തെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു നേതാവിന് വളരെ സുഖമാണ്, എന്ത് പറഞ്ഞാലും കേൾക്കാൻ ആളുകളുണ്ട്. അങ്ങനത്തെ ഒരു സമൂഹത്തിലായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ വ്യത്യസ്തമായ വിഭാഗങ്ങളുണ്ടായിരുന്നു.
വ്യത്യസ്ത ചിന്താഗതിക്കാരുണ്ടായിരുന്നു. നബിയുടെ ശത്രുക്കളുണ്ടായിരുന്നു. മക്ക കാലഘട്ടത്തിൽ മാത്രമല്ല മദീന കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഇവരെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്തതെന്നത് ആധുനിക മുസ്ലിമീങ്ങൾ ഇന്ന് നമ്മൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മൾ വിലയിരുത്തേണ്ട അവസരമാണ്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെയൊക്കെ കൈകാര്യം ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ, മദീനയിലെ സമൂഹത്തിൽ ജൂതന്മാരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കണ്ടാൽ അസ്സാമു അലൈക്കും എന്ന് പറയുന്ന, അള്ളാഹുവിൻ്റെ നാശം ഉണ്ടാവട്ടെ എന്ന് പറയുന്ന ജൂതന്മാരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ കപട വിശ്വാസികളുണ്ടായിരുന്നു. പുറത്ത് ചിരിക്കുകയും ഉള്ളിൽ ചതിക്കുകയും ചെയ്യുന്നവരാണ്. അവരുടെ ഒരുപാട് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ചതിച്ചിട്ടുണ്ട്. ഇവരെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്തതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. ഇവർക്കൊക്കെ അർഹമായ അവകാശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകവെച്ചു കൊടുത്തിരുന്നു. അതാണ് ബുഇത്തുൽ ഉതമ്മിമ മക്കാരിമൽ അഖ്ലാഖ് എന്ന് പറഞ്ഞത്. സ്വഭാവത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിലായിരുന്നു നബി ഉണ്ടായിരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിനെ നിങ്ങൾക്ക് ഉദാഹരണമായിട്ടെടുക്കാം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ ദ്രോഹിച്ച വ്യക്തിയാണ്. പക്ഷേ ഉബൈ ഇബ്നു സുലൂൽ അർഹമായ പരിഗണന അവസാന മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. സമൂഹത്തിൽ ഒരുപാട് കപട വിശ്വാസികളുണ്ടായിരുന്നു. മുസ്ലിമീങ്ങളിൽ അബ്ദുല്ലാഹി ഇബ്നു ഹുദൈഫത്ത് ബിൻ യമാൻ അല്ലാതെ ആരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കപട വിശ്വാസികളെ കുറിച്ചുള്ള വിവരം നൽകിയിരുന്നില്ല. ജനങ്ങൾ അവരെ കപട വിശ്വാസികളായി കാണരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമുണ്ടായിരുന്നു. നബിക്ക് എല്ലാവരെയും അറിയാമായിരുന്നു. ഹുദൈഫത്ത് ബിൻ യമാനിനെ മാത്രമേ അതുപോലെ റസൂൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ ആരൊക്കെയാണ് കപട വിശ്വാസികളെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ കുതന്ത്രങ്ങളിലൂടെ അവർ നബിയെ നേരിട്ട് കൊണ്ടിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്രമാത്രം കുതന്ത്രങ്ങൾ നടത്തിയ വ്യക്തി. അവസാനം ബനു ഖുറൈദ സംഭവത്തിൽ, ബനു ഖൈനുക സംഭവത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, നബിയെ ഇത് എൻ്റെ ആളുകളാണ്, എന്നെ ഇവർ ജാഹിലിയ കാലത്ത് 1300 ആളുകളെ നൽകിക്കൊണ്ട് സംരക്ഷിച്ചവരാണ്, അവരെ കാര്യം എനിക്ക് വിട്ടുതരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകൊടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. നബി അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ വെറുതെ വിടൂ, ഞാൻ തീരുമാനിക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ വെറുതെ വിട്ടില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ചു, എന്നിട്ട് പറഞ്ഞു എനിക്ക് വിട്ടുതരണം. ആരാണ് പറയുന്നത്? ഉഹദ് യുദ്ധത്തിൽ 300 ആളുകളുമായിട്ട് പിന്തിരിഞ്ഞു പോയ മനുഷ്യൻ, ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു പരത്തിയ വ്യക്തി, മുസ്ലിമീങ്ങളെ എല്ലാ രംഗത്തും അവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, കപടവിശ്വാസികളുടെ നേതാവാണ് എന്ന് മുസ്ലിമീങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്ന വ്യക്തി, ഒരുപാട് സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തുകൊണ്ട് രംഗത്തിറങ്ങിയ ഒരു വ്യക്തിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ. 2-3 തവണ അദ്ദേഹം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വിട്ടുകൊടുത്തു, നിങ്ങളുടെ തീരുമാനപ്രകാരം ചെയ്തോളൂ. അദ്ദേഹത്തെ മാന്യമായി ആദരിച്ചു എന്ന് മാത്രമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മരണപ്പെട്ടപ്പോൾ എന്തെല്ലാം, അതിൻ്റെ ശേഷവും ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഖമീസ് നൽകിക്കൊണ്ട് അദ്ദേഹത്തിനെ കഫൻ ചെയ്തു എന്ന് മാത്രമാണോ മുസ്ലിമീങ്ങളുടെ ശ്മശാനത്തിൽ ഇത്രമാത്രം മുനാഫിക്കീങ്ങളുടെ നേതാവെന്നറിയപ്പെടുന്ന വ്യക്തിയെ ബക്കീ ഖബർസ്ഥാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖമീസിൽ അദ്ദേഹത്തെ കഫൻ ചെയ്തുകൊണ്ട് മറവ് ചെയ്തു. എല്ലാവർക്കും അർഹമായ പരിഗണന നൽകിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അപ്പുറം എതിരാളികൾ പോരാ ആണെങ്കിൽ വരെ അപ്പുറം ഒരു ലീഡറെ കുറിച്ച് ചിന്തിക്കാൻ അവരുടെ മനസ്സിന് കഴിയുമായിരുന്നില്ല. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പഠിപ്പിച്ച ഉന്നതമായ സ്വഭാവ മൂല്യങ്ങൾ. ലീഡർഷിപ്പ് ക്വാളിറ്റി അതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സ്വഭാവങ്ങളെല്ലാം ഒത്തുണിങ്ങുന്ന അതാണ് ഹുദൈബിയ സന്ധിയിലും നമ്മൾ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഒരു നയതന്ത്ര വിദഗ്ധനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നയതന്ത്ര വൈദഗ്ധ്യം നമുക്കവിടെ കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ എല്ലാവരും ഇസ്ലാമിലേക്ക് വരണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചവരായിരുന്നു. ഒരിക്കലും ജയിക്കണം തോൽക്കണം എന്ന ആഗ്രഹം നബിക്കുണ്ടായിരുന്നില്ല. ജയിക്കണം ഒരിക്കലും തോൽക്കരുത് എന്ന ആഗ്രഹമായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ. നബിയുടെ മനസ്സിലുണ്ടായിരുന്നത് എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന യഥാർത്ഥമായ ഒരു ആഗ്രഹം മാത്രം. ആത്മാർത്ഥമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായാണ് ഹുദൈബിയ സന്ധി നടക്കുന്നത്. നബിയുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. നബിയുടെ ജീവിതത്തിലൊക്കെ
ശത്രുക്കളാണെങ്കിൽ വരെ അവർക്ക് ഇടം കൊടുത്തതും അതിനുവേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വേലക്കാരനായിട്ടൊരു ജൂതനുണ്ടായിരുന്നു. ഒരു ജൂതക്കുട്ടി നബിയുടെ വീട്ടിൽ വേലക്കാരനുണ്ടായിരുന്നു. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതനായ ഒരു കുട്ടിയെ വേലക്കാരനായിട്ട് വെച്ചത്? മുസ്ലിം കുട്ടികളില്ലാത്തത് കൊണ്ടായിരുന്നോ? അൻസാരി കുട്ടികളില്ലാത്തത് കൊണ്ടായിരുന്നോ? മുസ്ലിമിലും ബുഖാരിയിലുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്, ഹദീസ് വന്ന ഹദീസാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒരു ജൂതക്കുട്ടി സേവനമനുഷ്ഠിച്ചിരുന്നു. ജൂതക്കുട്ടിക്ക് രോഗമായപ്പോൾ നബി അദ്ദേഹം അവനെ സന്ദർശിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ നബി അവൻ അന്ത്യത്തോടടുത്തിരിക്കുന്നു എന്ന് നബി മനസ്സിലാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, നീ ഇസ്ലാമിലേക്ക് വരൂ, ഷഹാദത്ത് കരിമ ചെല്ലൂ, എന്നാൽ നീ രക്ഷപ്പെടും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, കുട്ടിയോട് പറഞ്ഞു. കുട്ടി അദ്ദേഹത്തിൻ്റെ പിതാവിനെ നോക്കി, അവൻ ജൂതനാണ്, ജൂതനായ പിതാവിനെ നോക്കി കുട്ടിയോട് പിതാവ് പറഞ്ഞു, അതി അബുൽ ഖാസിം, അബുൽ ഖാസിം പറയുന്നതിനെ നീ അനുസരിച്ചോ എന്ന് പറഞ്ഞു. ഉടൻ കുട്ടി ഷഹാദത്ത് കരിമ ചൊല്ലി. നബി അദ്ദേഹം അത് കുട്ടി നന്നായി മനസ്സിലാക്കിയ കുട്ടിയാണ്, നബിയുടെ വ്യക്തിജീവിതം മനസ്സിലാക്കിയതാണ്, സ്വഭാവം മനസ്സിലാക്കിയതാണ്, നബിയുടെ ആദർശങ്ങൾ മനസ്സിലാക്കിയതാണ്. പിന്നീട് ആലോചിക്കേണ്ടി വന്നില്ല. അവൻ ഷഹാദത്ത് കരിമ ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങി, അൽഹംദുലില്ലാഹി അല്ലദി നജ്ജാഹു ബിമിനന്നാർ, അവനെ എന്നെ കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷിച്ച അള്ളാഹുവിനെ സർവസ്തുതിയും എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു സന്തോഷത്തോടുകൂടെ. എന്ന് കാണാം, എന്തിനാണ് നബി അങ്ങനെ ചെയ്തത്? ശത്രുക്കളായിരുന്നില്ലേ അവർ? മരണത്തിൻ്റെ തൊട്ടു മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ജൂതന്റെ അടുത്ത് അങ്കി പണയം വെച്ചത്? സമ്പന്നരായ മുസ്ലിമീങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരുന്നോ? ജൂതന്മാർ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളല്ലേ? എന്തിനാണ് നബി അങ്ങനെ പണയം വെച്ചത്? എപ്പോഴും സമൂഹത്തിലെ തുറന്ന ശത്രുത, അതൊരിക്കലും സത്യത്തിലേക്ക് വരാൻ, ജനങ്ങൾക്ക് എന്നും സത്യത്തിലേക്ക് വരാൻ തടസ്സമായിരിക്കും. തുറന്ന ശത്രുത ഒരു കാലത്തും ഉണ്ടാവാൻ പാടില്ല. ശത്രുതകൾക്ക് അയവ് വരുത്തണം. ഉന്നതമായ മൂല്യങ്ങളും വലിയ വലിയ ആശയങ്ങളുമാണ് നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആശയപരമായി നമ്മെ തോൽപ്പിക്കാൻ ആരുമില്ല, പക്ഷേ അത് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. ശത്രുവിനാണെങ്കിൽ പോലും അവൻ്റെ മുന്നിൽ വാതിലുകൾ തുറന്നു കിട്ടണം അവന് മനസ്സിലാക്കാൻ വേണ്ടി. ഹുദൈബിയ സന്ധിയും ഇതിനു വേണ്ടി തന്നെയായിരുന്നു. ഖുറൈശികളുമായി കടുത്ത ശത്രുതയിലാണ്. ആ ശത്രുതയിൽ നിലക്കുന്ന കാലത്തോളം ഖുറൈശികൾ ഇസ്ലാമിലേക്ക് വരികയില്ല. അവരെ ഒരു ചെറിയ ഒരു ഇടവേള അവർക്ക് നൽകണം. അവർക്ക് സൗഹൃദമായി ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. നമ്മുടെ നാട്ടിലത് സംഭവിച്ചതല്ലേ? രാഷ്ട്രീയപരമായിട്ട് നമുക്കറിയാമല്ലോ, ടി കെ ഹംസ ജയിക്കുന്നതിൻ്റെ മുന്നേ നടന്ന സംഭവങ്ങൾ നിങ്ങൾക്കറിയില്ലേ? മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വലിയ ശത്രുതയിലായിരുന്നു ദീർഘകാലത്തോളം. തൊട്ടമുന്നത്തെ തെരഞ്ഞെടുപ്പിൽ അടവ് നയത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ മുസ്ലിം ലീഗുമായി പല സ്ഥലത്തും സഖ്യങ്ങൾ നടത്തി, സാമ്പാർ മുന്നണികളുണ്ടാക്കി. അതുവരെ കമ്മ്യൂണിസ്റ്റിനെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് വോട്ട് ചെയ്യൽ തന്നെ ഹറാമാണെന്ന് വിശ്വസിച്ച ആളുകൾ ഈ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് പോയിട്ട് വോട്ട് ചെയ്തു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാരനായ ആൾ സ്ഥാനാർത്ഥിയായി നിന്നപ്പോൾ ശത്രുത അവർക്ക് കുറഞ്ഞു, വേമോര് പോയി കുത്തി എന്തോ കാരണത്താൽ. ശത്രുതകൾ കുറയുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. ഇതിൻ്റെ ഭാഗം തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിയിലേക്ക് തിരിഞ്ഞതും. ശത്രുതകൾ കുറക്കുക, ശത്രുതകൾ കുറച്ചാൽ ആ സമൂഹം ഇസ്ലാമിലേക്ക് വരും. ഇസ്ലാമിലെ ഇന്ന് മദീനയിൽ സ്വന്തമായൊരു സമൂഹം രൂപപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് വെച്ച് ഏറ്റവും നല്ലൊരു സമൂഹമാണ്, ലോകത്ത് വെച്ച് ഏറ്റവും മാതൃകാപരമായൊരു സമൂഹമാണ്. ഈ സമൂഹത്തിൻ്റെ ഗുണഗണങ്ങൾ, വിശേഷണങ്ങൾ, സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാനുള്ള അവസരം മക്കയിലെ കൊടിയ ശത്രുതയുമായി അവശേഷിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അവസരമൊരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് ഹുദൈബിയ സന്ധി അരങ്ങേറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണുന്നു, മക്കയിൽ പോയി ഹറമിൽ ചെന്ന് തവാഫ് ചെയ്ത് ഉംറ നിർവഹിക്കുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 1500 വരുന്ന സഹാബികളും മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു. ഉംറ ചെയ്യുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇബ്നു ഉമ്മയ മക്തൂം റളിയല്ലാഹു അൻഹുവിനെ മദീനയുടെ നേതൃത്വം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത്. പുറപ്പെട്ടപ്പോൾ മക്കയുടെ അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാൻ കഴിഞ്ഞു, ശത്രുക്കളെ നബിയെ തടയാനായി തീരുമാനിച്ചിട്ടുണ്ട്. നബി പുറപ്പെട്ട വിവരമറിഞ്ഞപ്പോൾ നബിയെ തടയാൻ അവർ തീരുമാനിച്ചു. വിവരമറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളിൽ ചില ആളുകളോട് പറഞ്ഞു, അവരില്ലാത്ത മറ്റൊരു വഴിയിലൂടെ നമ്മളെ തിരിച്ചുവിടണം. സാധാരണ നമ്മൾ വരുമെന്ന് അവർ പ്രതീക്ഷിക്കാത്ത ഒരു വഴിയിലൂടെ നമ്മളെ ആര് തിരിച്ചുവിടും? ഒരു സഹാബി ഉത്തരവ് ഏറ്റെടുത്തു, മാർഗം കാണിച്ചു കൊടുത്തു, കുറച്ചങ്ങോട്ട് നീങ്ങി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തി. ഒട്ടകത്തെ ചലിപ്പിക്കുമ്പോൾ ഒട്ടകം പോകുന്നില്ല. എല്ലാവരും പറഞ്ഞു ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈയൊഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് മറുപടി പറഞ്ഞു, ഹബസഹ ഹാബിസുൽ ഫീൽ, അബ്രഹത്തിൻ്റെ ഒട്ടകത്തെ, അബ്രഹത്തിൻ്റെ ആനകളെ ആരാണോ തടഞ്ഞു വെച്ചത്, ആ ആനയെ തടഞ്ഞു വെച്ചവനാണ് എൻ്റെ ഒട്ടകത്തെയും തടഞ്ഞു വെച്ചത്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ശ്രമം നടത്തി, ഒട്ടകം വേറൊരു വഴിയിലൂടെ തിരിഞ്ഞു നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മറ്റൊരു വഴിയിലൂടെ തിരിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെയും അത് യാത്ര അവസാനിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയയിൽ അഥവാ ശുമൈസിയിലെത്തി. അപ്പോഴാണ് ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നിലക്കും മക്കയിൽ കടക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നത്. ഖുസാഅ ഗോത്രത്തിൽപ്പെട്ട ബുദൈലുബിൻ വർഖ എന്ന് അറിയപ്പെടുന്ന അദ്ദേഹം ഒരു വ്യക്തി ഗോത്രപ്രമുഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നു കണ്ട് സംസാരിച്ചു. നബി അദ്ദേഹത്തോട് പറഞ്ഞു, യുദ്ധമൊന്നും ഞങ്ങളുടെ ലക്ഷ്യമല്ല, ഞങ്ങൾ ഹറമിലേക്ക് ഉംറ നിർവഹിക്കാൻ വന്നവരാണ്. ഖുറൈശികൾക്കൊരടുപ്പ് ഒരുപാട് സന്ദേശങ്ങൾ നൽകുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം. ഒന്ന്, അവർ മതം മാറിയവരാണ്, മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന ആരോപണത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കലായിരുന്നു. കഅബയെ ആരാധിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിമീങ്ങളെന്ന് ഖുറൈശികളെ ബോധ്യപ്പെടുത്തലായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം. മറ്റൊന്ന്, മുസ്ലിമീങ്ങൾ നേരത്തെ മക്കയിൽ നിന്ന് പോയ ഒരു വിഭാഗമല്ല, വളരെ ശക്തമായൊരു ജനവിഭാഗമാണ്, അടുക്കും ചിട്ടയുമുള്ള ഒരു സമൂഹമാണ് എന്നവരെ ബോധ്യപ്പെടുത്തലായിരുന്നു. നബി പറഞ്ഞു, യുദ്ധം ഞങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല, ഞങ്ങൾ ഹറമിനെ ആദരിക്കുന്നു, ഉംറ നിർവഹിച്ച് ഹറമിൽ വന്ന് ഉംറ നിർവഹിച്ച് ഞങ്ങൾ തിരിച്ചു വരും. നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ കൊണ്ടുവന്ന ബലി, ഹറമിൽ ബലിയെറുക്കാൻ കൊണ്ടുവന്ന മൃഗങ്ങളെ. ബുദൈലുബിൻ വർഖ ഖുറൈശികളുടെ വിഷയം പറഞ്ഞു. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഖ്യഗോത്രത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു ബുദൈലുബിൻ വർഖ. അദ്ദേഹത്തെ ഖുറൈശികൾ വിശ്വസിച്ചിരുന്നില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയെ ഖുറൈശികളുടെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്
ഉംറ നിർവഹിക്കാനാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു സഹാബിയെ പറഞ്ഞയച്ചു. ആ സഹാബിയെ വഴിയിൽ വെച്ച് കുറേശികൾ തടഞ്ഞു. ആ സഹാബിയുടെ ഒട്ടകത്തെ കുറേശികൾ അറുത്തു. അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തിയപ്പോൾ ഉംറ നിർവഹിച്ച വേഷത്തിൽ വന്ന ഒരാളെ വധിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് മക്കയിലെ ചില ആളുകൾ പറഞ്ഞു. അവർ അദ്ദേഹത്തും രക്ഷപ്പെട്ടു തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കുറേശികൾക്ക് നമ്മുടെ ലക്ഷ്യം ബോധ്യപ്പെടുത്താൻ ആരാണ് തയ്യാർ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, നിങ്ങൾ അതിനെ സമ്മതിക്കുമോ? നിങ്ങൾ അതിന് തയ്യാറാവുമോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, കുറേശികൾ എന്നെ മക്കയിലെത്തിയാൽ അവർ വധിച്ചു കളയും. അത്രമാത്രം ശത്രുത കുറേശികൾക്ക് എന്നോടുണ്ട്. ഉമർ ബിൻ ഖത്താബിനോട് ചോദിച്ചു. ഉമർ ബിൻ ഖത്താബും അതുപോലെ തന്നെ പറഞ്ഞു, ഞാൻ കുറേശികളുടെ അടുത്ത് പോവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരത്രമാത്രം ശത്രുതയിലാണ് എന്നെ നോക്കിക്കാണുന്നത്. ഞാൻ പറയുന്നത് വിശ്വസിക്കാനോ കേൾക്കുവാനോ വരെ അവർ തയ്യാറാവുകയില്ല. ഒരാളെ എനിക്കറിയാം, അദ്ദേഹത്തിന് മക്കയിൽ ചെന്ന് വിവരമറിയിക്കാൻ കഴിയും. ആ അദ്ദേഹം നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് പേര് പറഞ്ഞു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ബനു ഉമയ്യ ഗോത്രത്തിലെ പ്രമുഖനാണ്. അബൂ സുഫിയാൻ ബിൻ ഹർബിൻ്റെ അടുത്ത ബന്ധക്കാരനാണ്. അദ്ദേഹത്തിന് കുടുംബക്കാരും ഗോത്രക്കാരുമുണ്ട്. മക്കയിലെ പ്രമാണികളൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. അദ്ദേഹത്തിന് പോവാം എന്ന് അവർ പറഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനോട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായി. അതിൻ്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു വാർത്ത കേട്ടു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ചെന്നതിന് ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ വധിക്കപ്പെട്ടു എന്ന്. ശരിയായിരുന്നില്ല വാർത്ത. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തു, ശത്രുക്കളുമായി മരണം വരെ പോരാടും ഞങ്ങൾ. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ രക്തത്തിന് വേണ്ടി ഞങ്ങൾ പോരാടും. നമ്മൾ ഉംറക്ക് വന്നവരാണെങ്കിൽ ഇനി യുദ്ധം ചെയ്തേ ഞങ്ങൾ മടങ്ങുകയുള്ളൂ. ഉസ്മാൻ റളിയല്ലാഹുവിന് വധിക്കപ്പെട്ടാൽ ആദ്യമായിട്ട് ഞാൻ തന്നെ ബൈഅത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത്തെ കൈയും ഇടത്തെ കൈയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നബി പറഞ്ഞു, വലത്തെ കൈ ഇത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ രക്തത്തിന് വേണ്ടി ശബ്ദിക്കുന്ന കൈയാണെന്ന് പറഞ്ഞ് മറ്റേ കൈയിൽ ബൈഅത്ത് ചെയ്തു. ഉസ്മാന്റെ രക്തത്തിന് വേണ്ടി ഞാൻ ബൈഅത്ത് ചെയ്യുന്നു എന്ന് നബി സ്വന്തം ബൈഅത്ത് ചെയ്തു. 1500 വരുന്ന സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബൈഅത്ത് ചെയ്തു. അതാണ് ബൈഅത്തു റിദ്വാൻ. ഒരു മരത്ത ചുവട്ടിൽ വെച്ചായിരുന്നു ബൈഅത്ത്. ആ ബൈഅത്ത് ബൈഅത്തു റിദ്വാൻ എന്ന പേരിൽ അല്ലാഹു അതിനെ പ്രശംസിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു. ശേഷം മനസ്സിലായി നബി ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിട്ടില്ല എന്ന്. പിന്നീട് കുറേശികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇടയിൽ കുറേ ദൂതന്മാർ ഇറങ്ങി ചർച്ചകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നയതന്ത്ര വൈദഗ്ധ്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് അരങ്ങേറിയത്. വളരെ വ്യക്തമായൊരു നയതന്ത്രജ്ഞനെ പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിപുണനായൊരു നയതന്ത്രജ്ഞനെ പോലെയാണ് നബി പെരുമാറിയത്. ആദ്യമായിട്ട് കുറേശികൾ ഒരാളെ വിടുന്നു, മിക്രസ് ബിൻ ഹഫ്സ് എന്ന് പറയുന്ന ആൾ. മിക്രസ് ബിൻ ഹഫ്സിന് വന്നപ്പോഴേ അദ്ദേഹത്തെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ റജുലും ഫാജിർ, ഈ വരുന്ന മനുഷ്യൻ തമ്മടിയായ ആളാണ്. അദ്ദേഹത്തോട് നമുക്കൊരു കരാറ് ചെയ്യാനൊന്നും പറ്റിയ മനുഷ്യനല്ല അയാൾ, വിശ്വസിക്കാൻ പറ്റുകയില്ല. അദ്ദേഹം വന്നു, മാന്യമായിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. നബി അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, ഉംറ ലക്ഷ്യം വെച്ച് മാത്രം വന്നവരാണ്, യുദ്ധം ഞങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല. അത് പറഞ്ഞപ്പോഴേ അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം റസൂലിന്റെ വാക്ക് കേട്ട് അദ്ദേഹം തിരിച്ചുപോയി ശത്രുക്കളോട് പറഞ്ഞു, അവർ ഉംറ മാത്രമേ ലക്ഷ്യം വെക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. കാര്യമായ ഒരു പുരോഗതിയും ആ സംസാരത്തിലുണ്ടായില്ല. പിന്നീട് കുറേശികൾ അടുത്തതയക്കുന്നത് മക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ നേതാവ്, ഹബശികളുടെ നേതാവ് ഹുലൈസ് ബിൻ അൽഖമ എന്ന് പറയുന്ന ആളെ. ഹുലൈസ് കറുത്ത വർഗ്ഗക്കാരറിയല്ലോ, അവര് ആരാധന കർമ്മങ്ങളിലൊക്കെ വളരെ നിഷ്ഠ പുലർത്തുന്ന ആളാണ്. ഹുലൈസ് ബിൻ അൽഖമ എന്ന് അറിയുന്ന ആളെ കുറേശികൾ നബിയുമായി സംസാരിക്കാൻ വിട്ടു. നബി അദ്ദേഹത്തെ കണ്ടപാട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ആളുകൾ കഅബയെ വല്ലാതെ ആദരിക്കുന്ന മനുഷ്യന്മാരാണ്. കഅബയിൽ ബലിയെറുക്കാൻ കൊന്ന മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് ആ വരുന്ന മനുഷ്യൻ്റെ നേരെ നിങ്ങൾ ബലിയെറുക്കാൻ കൊണ്ടുവന്ന മൃഗങ്ങളെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നേരെ ആക്കുക, അദ്ദേഹം അത് കാണട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബലിയെറുക്കാൻ വന്ന മൃഗങ്ങളെ കണ്ട ഹുലൈസ് ബിൻ അൽഖമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ വരെ നിന്നില്ല. അദ്ദേഹം വേഗം തിരിച്ച് കുറേശികളുടെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഉംറ നിർവഹിക്കാൻ വന്നവരാണ്, യുദ്ധത്തിന് വന്നവരല്ല. കുറേശികളോട് പറഞ്ഞു, അവര് ഉംറ നിർവഹിക്കാൻ വന്നവരാണ്, അവർക്ക് യുദ്ധം എന്നുള്ള ലക്ഷ്യമില്ല. കുറേശികൾ പറഞ്ഞു, നിനക്ക് അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല, നീ അഅറാബിയ, ഇന്നമ അൻത അഅറാബിയുൻ, ഇജ്ലിസ്, നീ അവിടെ ഇരിക്കുന്നു പറഞ്ഞു. ഹുലൈസ് ബിൻ അൽഖമ കുറേശികളോട് പറഞ്ഞു, കഅബ സന്ദർശിക്കാനായിട്ട് ഉംറ നിർവഹിക്കാനായി വന്നവരെ തടഞ്ഞാൽ ഹബശികളെ മുഴുവൻ കൂട്ടി ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യും, അവസാനം വരെ ഞങ്ങൾ നിങ്ങളോട് പൊരുതും,
എന്ന് ഹുലൈസ് ഭീഷണിപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയതന്ത്ര വൈദഗ്ധ്യമാണ് പ്രകടമാകുന്നത്. നബിയുടെ ഓരോ പ്രവർത്തനങ്ങളും ശത്രുപാളയത്തിൽ എത്രമാത്രം പ്രതിധ്വനികളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭീഷണി കേട്ടപ്പോൾ ഖുറൈശികൾ പറഞ്ഞു, ഞങ്ങളതിന് മറ്റു പരിഹാരങ്ങൾ നേടാൻ നീ സമാധാനമായിരിക്കൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചത് ഉർവത്ത് ബിൻ മസ്ഊദ് എന്ന് പറയുന്ന ആളാണ്. മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ പോയ വിവരങ്ങളൊക്കെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അതിലൊരു പറയപ്പെട്ട വ്യക്തിയാണ് ഉർവത്ത് ബിൻ മസ്ഊദ്. തായിഫിലെ പ്രമുഖനാണ്, ഖുറൈശികളുമായി വളരെ അടുത്ത വ്യക്തിയാണ്, വലിയ രാജാവിനെ പോലെ ആളുകൾ വാഴ്ത്തുന്ന ഒരു വ്യക്തിയാണ് ഉർവത്ത് ബിൻ മസ്ഊദ്. പല രാജാക്കന്മാരുടെ അടുത്തും ദൂതന്മാരായി അദ്ദേഹം പോയിട്ടുണ്ട്. ഉർവത്ത് ബിൻ മസ്ഊദ് വരുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ വന്ന രണ്ട് ആളുകളെയും സ്വീകരിച്ചതുപോലെയല്ല ഉർവത്ത് ബിൻ മസ്ഊദിനെ സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും സഹാബികൾ നബിയെ പ്രത്യേകമായ രീതിയിൽ റസൂലിനെ വലയം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നബിയെ സംരക്ഷിക്കാനുള്ള ബോഡി ഗാർഡുകളെ പോലുള്ള സഹാബികൾ അണിനിരന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധ്യത്തിൽ നിൽക്കുന്നു. എന്നിട്ട് ഉർവത്ത് ബിൻ മസ്ഊദുമായിട്ട് ഒരു രാജകീയമായ രീതിയിലാണ് നബി സംസാരിച്ചു തുടങ്ങുന്നത്. ഉർവത്ത് ബിൻ മസ്ഊദ് പറഞ്ഞു, മക്കയിൽ കുറെ തമ്മാടികളെ നീ കൂടെ കൂട്ടി, ഇപ്പോൾ മക്കയിലുള്ള നിന്റെ പ്രമുഖരായ ആളുകളെ, നേതാക്കന്മാരെ അറുകൊല ചെയ്യാൻ വേണ്ടി അവരുമായിട്ട് നീ വരികയാണ് മക്കയിൽ നിന്ന്. മക്കയിൽ മദീനയിൽ നിന്ന് നീ വരുന്നു. ഖുറൈശികൾ പുലിത്തോലുകൾ അണിഞ്ഞ് നിന്നെ നേരിടാൻ ഒരുങ്ങിയിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഖുറൈശികളുടെ വലിയൊരു സൈന്യത്തെ നിങ്ങളെ കണ്ടാൽ നിന്റെ കൂടെയുള്ള അനുയായികളൊക്കെ ചിതറിയോടും എന്ന് ആദ്യമായൊരു വർത്തമാനം ഉർവത്ത് ബിൻ മസ്ഊദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബിയുടെ വലതുഭാഗത്ത് നിന്നിരുന്നത് അങ്കികളൊക്കെ അണിഞ്ഞ് മുഖമൊക്കെ മറച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അങ്കി കൊണ്ട് മുഖമൊക്കെ മറച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു നിന്നിരുന്നത്. അദ്ദേഹം വളരെ പരുഷമായ രീതിയിൽ ഉർവയോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ആ പ്രവാചകനെ, ഞങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ ഒഴിവാക്കുമെന്നാണോ നീ വിചാരിക്കുന്നത് എന്ന് ചോദിച്ചു. അത് ചോദിച്ചപ്പോഴേ ആളെ മനസ്സിലായില്ല ഉർവത്ത് ബിൻ മസ്ഊദിന്. നബിയോട് ഉർവ ചോദിച്ചു, ആരാണ് ഈ നിൽക്കുന്നത്? ഉർവനോട് പറഞ്ഞു, അത് ഇബ്ൻ അബി ഖുഹാഫ, അബൂ ഖുഹാഫയുടെ പുത്രനാണ് ഈ നിൽക്കുന്നത്. ഉർവക്ക് മനസ്സിലായി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുമ്പ് പല ഇടപാടുകളും ഉർവയുമായി നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. വലിയ ധനാഢ്യനും സമ്പന്നനുമായിരുന്നു അബൂബക്കർ. അദ്ദേഹം പറഞ്ഞു, മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തമ്മിൽ വലിയൊരു ബന്ധമുള്ള മനുഷ്യരാണ്. ആ ബന്ധത്തിൻ്റെ പേരിൽ നീ പറഞ്ഞതിന് ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല. ഉർവ സംസാരിച്ചു തുടങ്ങി. സംസാരം ദീർഘമായി. അറബികളുടെ സംസാരമനുസരിച്ച് അവർ സംസാരിക്കുന്നവരുടെ ശരീരത്തിൽ തട്ടും. അതുപോലെ ഉർവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി പിടിക്കാനായിട്ട് താടിയുടെ ഭാഗത്തേക്ക് മുഖത്തിൻ്റെ നേരെ കൈനീട്ടി തുടങ്ങി. ദേഷ്യം കൊണ്ടല്ല, സംസാരത്തിൻ്റെ ഇടയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടതുഭാഗത്ത് നിന്നിരുന്ന മുഗീറത്ത് ബിൻ ശുഅബ, അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന വാൾ തലപ്പുകൊണ്ട്, വാളിൻ്റെ പിടികൊണ്ട് ഉർവയുടെ കൈ തട്ടി. ഒരു പ്രാവശ്യം തട്ടി, രണ്ട് പ്രാവശ്യം തട്ടി, മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു ഉർവയോട്. സംസാരത്തിൻ്റെ ഇടയിൽ അതൊക്കെ അദ്ദേഹം വിട്ടുപോയി. തട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ചിട്ട് പിന്നെ അങ്ങ് സംസാരം തുടർന്നു. മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു, ഇനി നബിയുടെ തയാടിയുടെ നേരെ കൈ പോയാൽ ആ കൈ കൊണ്ട് ഒരിക്കലും നീ എൻ്റെ കൈ ഉയർത്താൻ നിനക്ക് സാധ്യമാവില്ല, ഞാൻ വെട്ടിമാറ്റും എന്ന് പറഞ്ഞു. ഉർവ ചോദിച്ചു, ആരാണ് ഈ സംസാരിക്കുന്നവൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദ ഇബ്നു അഖീക ഉർവ ശുഅബ മുഗീറത്ത് ബിൻ ശുഅബ, നിന്റെ സഹോദര പുത്രനായ മുഗീറത്ത് ബിൻ ശുഅബയാണ് ഇത്. ഉർവക്ക് ദേഷ്യം പിടിച്ചു. അൽ ഗസൽത സൗഅതക ഇല്ലാ ബിൽ അംസി, ഉർവ ദേഷ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഔറത്തൊക്കെ ഇന്നലല്ലേ നീ കഴുകിയത്? നേരത്തെ മുഗീറത്ത് ബിൻ ശുഅബ ഒരു 13 ആളെ കൊന്നിരുന്നു. 13 ആളെ കൊന്ന് ഉർവത്ത് ബിൻ മസൂദിൻ്റെ ഗോത്രക്കാരനാണ് അദ്ദേഹം. 13 ആളെ കൊന്നതിൻ്റെ പേരിൽ ഈ ഗോത്രവും അവരെ ഗോത്രവും തമ്മിൽ പ്രശ്നമുണ്ടാവാൻ ഒരുങ്ങിയപ്പോൾ, യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ, ഈ 13 ആൾക്കുള്ള ദിയത്ത് സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തിട്ട് പ്രശ്നം പരിഹരിച്ച ആളാണ് ഉർവ. ഉർവയോടാണ് മുഗീറത്ത് ബിൻ ശുഅബ ഈ കാര്യം പറഞ്ഞത്. ദേഷ്യം പിടിച്ച് അദ്ദേഹം പറഞ്ഞു. ഉർവ ചുറ്റും നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളു എടുക്കുമ്പോൾ ആ ഒളുവിൻ്റെ വെള്ളത്തിന് വേണ്ടി ജനങ്ങൾ തിരക്ക് കൂടുന്നത് ഉർവ കണ്ടു. നബിയെ ആദരിക്കുന്നത് ഉർവ കണ്ടു. ഉർവ തിരിച്ച് ശത്രുപാളയത്തിൽ ചെന്നു.
അവരോട് പറഞ്ഞു, പല രാജാക്കന്മാരുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുയായികൾ ആദരിക്കുന്നത് പോലെ ഒരാളെയും ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല, അദ്ദേഹത്തെ നിങ്ങൾ വെറുതെ വിട്ടോളൂ, ഇതാണ് എനിക്ക് ബോധ്യമാവുന്നത് എന്ന് ഉർവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശത്രുപാളയത്തിൽ പറഞ്ഞു. നബിയുടെ നയതന്ത്ര വൈദഗ്ധ്യമാണ് ഇത് കാണിക്കുന്നത്. ഓരോ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളുത്തു പോന്ന് തിരിച്ചു പോകുമ്പോൾ ശത്രുപാളയത്തിലുണ്ടാക്കുന്ന പ്രതിധ്വനികൾ വളരെ വലുതായിരുന്നു. അങ്ങനെ തുടർന്ന് ശത്രുപാളയത്തിലെ 50 ആളുകളെ മുസ്ലിമീങ്ങൾ പിടികൂടി. മുസ്ലിമീങ്ങളുടെ ക്യാമ്പിൻ്റെ ലക്ഷ്യം വെച്ച് വന്ന 50 യോദ്ധാക്കളെ പിടികൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഹാജരാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വെറുതെ വിടുന്നു. ശത്രുക്കൾക്ക് പരസ്പരം ബന്ധിക്കാൻ വേണ്ടി ഒരു പാലമെന്നോണം അവരെ വെറുതെ വിടുന്നു. തുടർന്ന് സുഹൈൽ ഇബ്നു അംർ എന്ന് പറയപ്പെടുന്ന ഒരാൾ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹാദാ സുഹൈലുൻ സഹലല്ലാഹു അംറക്കും, വരുന്നത് സുഹൈലാണ്, അള്ളാഹു നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എളുപ്പമാക്കി തീർത്തു എന്ന് നബി പറഞ്ഞു. അദ്ദേഹവുമായി കരാർ ചെയ്യുന്നു. കരാറിൽ മുസ്ലിമീങ്ങൾക്ക് അനുഗുണമായിട്ടായിരുന്നില്ല കരാറുകളൊക്കെ. മുസ്ലിം പക്ഷത്തു നിന്ന് ആരെങ്കിലും മുസ്ലിമായി ശത്രുപക്ഷത്തേക്ക് പോയാൽ അവരെ ശത്രുക്കൾ സ്വീകരിക്കും. ശത്രുപക്ഷത്തു നിന്ന് ആരെങ്കിലും മുസ്ലിമീങ്ങളായിട്ട് ഇസ്ലാമിക പക്ഷത്തേക്ക് വന്നാൽ അവരെ സ്വീകരിക്കാൻ പാടില്ല, തിരിച്ചയക്കേണ്ടതാണ്. ഈ വർഷം ഉംറ ചെയ്യാതെ മുസ്ലിമീങ്ങൾ തിരിച്ച് പോവണം, അടുത്ത വർഷം അവർക്ക് ഉംറ ചെയ്യാം, ഇങ്ങനെയുള്ള കരാറുകളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യക്ഷത്തിൽ ശത്രുക്കൾക്കതൊരു സന്തോഷമായി, ഞങ്ങളാണ് വിജയിച്ചത് എന്ന് അവർക്കൊരു ബോധ്യം വരുത്തി. പക്ഷേ ഇസ്ലാമിനെ അറിയാനും മനസ്സിലാക്കാനുമുള്ള നല്ലൊരു അവസരമായിരുന്നു അവർക്ക് നൽകിയത്. ആ അവസരം അവർ മുതലെടുത്തു. പല പ്രമുഖരായ അയാളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെ ആ കടന്നുവരവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണമായ വിജയത്തിലേക്ക്, മക്കം ഫത്ഹിലേക്ക് കാരണമായി തീർന്നു. അതാണല്ലോ മക്ക വിജയം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. മക്ക ഇദാ ജാ അനസറുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. മക്ക വിജയം പൂർണ്ണമാകുന്നതോടുകൂടി, മക്ക വിജയത്തോടുകൂടെ ഇസ്ലാമിൻ്റെ അധികാരം പൂർണ്ണമായി. അധികാരം പൂർണ്ണമാകുന്നതോടുകൂടെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരും. അള്ളാഹു മുസ്ലിമീങ്ങളെ ഉണർത്തി. ഒരു കാര്യം കൂടി ഇവിടെ നമ്മൾ ആലോചിക്കാനുണ്ട്. വൽ ഫതഹ്, ഫതഹ് പൂർണ്ണമാകുന്നതിലൂടെ എന്നാണ്. ഇസ്ലാമിൻ്റെ ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് നിർബന്ധമായിട്ടല്ല, പക്ഷേ ഇസ്ലാമിൻ്റെ വിജയത്തിൽ, മുന്നേറ്റത്തിൽ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയമായ അധികാരത്തിന്, പ്രത്യേകം രാഷ്ട്രീയമായ സ്വാധീനത്തിന്, അംഗീകാരത്തിന്, അധികാരത്തിന് പ്രത്യേകമായ ഔന്നിത്യങ്ങളുടെ പ്രത്യേകമായ പ്രാധാന്യങ്ങളുണ്ട് എന്നാണ് അത് സൂചിപ്പിച്ചത്. അധികാരം മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് എത്തിയപ്പോൾ ജനങ്ങൾ കൂട്ടം കൂട്ടമായി, സംരക്ഷിക്കാൻ ആളുകളുണ്ട്, വളരെ ശക്തമായ ജനവിഭാഗമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, സത്യം മനസ്സിലാക്കിയവർ തന്നെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു എന്നാണ് ആ മക്ക വിജയത്തോടുകൂടെ പൂർത്തിയായത്. കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഹുദൈബിയ സന്ധിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്. അള്ളാഹു നമ്മൾ കേട്ടതും പറഞ്ഞതും ഒക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ. റഹ്മത്തിക്കുക.